നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് മോൾഡഡ് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പ് ആമുഖമായിട്ട് ഒരു കാര്യം പറയേണ്ടതുണ്ട്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ചോക്ലേറ്റുകൾ, അതായത് നമ്മളിപ്പോ കിറ്റ്കാറ്റ് വാങ്ങിക്കാറുണ്ട്, ഫൈവ് സ്റ്റാർ വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഡയറി മിൽക്ക് വാങ്ങിക്കാറുണ്ട്, അതൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. 10 രൂപയുടെ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ഗ്രാം ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. നമ്മൾ 10 രൂപയുടെ ചോക്ലേറ്റ് വാങ്ങിക്കാറുണ്ട്, 40 രൂപയുടെ വാങ്ങിക്കാറുണ്ട്, അതിന് മുകളിലോട്ട് പോയിട്ട് പല രീതിയിലുള്ള സംഭവങ്ങൾ ഇറക്കുന്നുണ്ട്. അതൊക്കെ 70 രൂപ, 160 രൂപ ഇങ്ങനെ പോകാറുണ്ട്. അപ്പൊ നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു ചോക്ലേറ്റിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിന് ഗ്രാം വരുന്നത് 12.8 ഗ്രാം ആണ് വരുന്നത്. കിറ്റ്കാറ്റും അതുപോലെ തന്നെയാണ്. ഈ 12.8 ഗ്രാമിനാണ് നമ്മൾ 10 രൂപ കൊടുക്കുന്നത്. അപ്പം ഏകദേശം നമുക്ക് 1 ഗ്രാമിന് 78 പൈസയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 കിലോയുടെ വില 780 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് ഈ ബിസിനസ്സിന്റെ പ്രത്യേകതയും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചോക്ലേറ്റ് ബിസിനസ്സിൽ നമുക്ക് മിനിമം ടു മിനിമം 30 മുതൽ 40% വരെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മളുടെ കഴിവാണ് ഈ ബിസിനസ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത്. ഇതിനകത്ത് മുടക്കുമുതൽ വളരെ കുറവ് മതി. ആ മുടക്കുമുതൽ വെച്ചുകൊണ്ട് സാധാരണ ഒരു വീട്ടമ്മയ്ക്ക്, സാധാരണ റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളിന്, ഇല്ലെങ്കിൽ ഈവൻ സ്റ്റുഡൻസിന്, നമുക്ക് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഇത്. കാരണം അവരുടെ കണക്ഷൻസ് വെച്ച് ഇപ്പം നമുക്ക് തുറന്നു കിടക്കുകയാണ് വിപണി. നമുക്ക് ഫേസ്ബുക്ക് വഴി വിൽക്കാം, വാട്സപ്പ് വഴി വിൽക്കാം, ട്വിറ്റർ വഴി വിൽക്കാം, നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി നമ്മളുടെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് വിൽക്കാൻ പറ്റും, കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ പറ്റും. ഇന്നിപ്പോൾ ചോക്ലേറ്റ് വിപണി എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് വിപണി തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മളുടെ ഓരോ എൻഗേജ്മെന്റ്സിനും ഓരോ ഗെറ്റ് ടുഗദറിനും ചോക്ലേറ്റ് ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. ഈവൻ നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെങ്കിൽ ചോക്ലേറ്റ്സ് കൊടുക്കാം, ഈവൻ നമുക്ക് വെഡിങ് ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് കൊടുക്കാം, വെഡിങ് ആനിവേഴ്സറിക്ക് ചോക്ലേറ്റ് കൊടുക്കാം, ഓരോ ആനിവേഴ്സറിക്കും നമുക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ പറ്റും. ഒരു സേഫ് ഫുഡ് എന്ന രീതിയിൽ തീർച്ചയായിട്ടും ചോക്ലേറ്റ് വളരെ നല്ല ഒരു മാതൃക തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് വളരെ കുറഞ്ഞ മുടക്ക് മുതലിൽ സാധാരണ ആളിന് വീട്ടിൽ വെച്ച് വീട്ടിലുള്ള കറണ്ട് യൂസ് ചെയ്ത്, വീട്ടിലുള്ള പാത്രങ്ങൾ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നല്ല അടിപൊളി ചോക്ലേറ്റ് മാർക്കറ്റിൽ കിട്ടുന്ന കിറ്റ്കാറ്റിനോടും അല്ലെങ്കിൽ ഡയറി മിൽക്കിനോടും ഒക്കെ കിട പിടിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടാക്കി എങ്ങനെ സപ്ലൈ ചെയ്യാം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണ്, ഈ ചോക്ലേറ്റ് വെറുതെ ഉണ്ടാക്കി കൊടുത്താൽ ആരും വാങ്ങിക്കത്തില്ല, കടക്കാർ പോലും വാങ്ങിക്കത്തില്ല. പക്ഷെ അതിന് ഒരു അടിപൊളി പാക്ക് ഉണ്ടെങ്കിൽ, അതിനൊരു അടിപൊളി റാപ്പർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചോക്ലേറ്റ് വിറ്റുപോകും. അതായത് ബ്രാൻഡിന്റെ ആവശ്യമില്ല. നാടൻ ചോക്ലേറ്റ് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുണ്ടാക്കിയ ചോക്ലേറ്റിന് എക്സ്ട്രാ ആവശ്യക്കാരുണ്ട്. കാരണം അത് കുറച്ചുകൂടെ അവർ ഹൈജീനിക് ആയിരിക്കും എന്നുള്ള, അല്ലെങ്കിൽ കെമിക്കൽ ചേർത്തിട്ടില്ല എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ട് മാത്രമാണ് അത് അങ്ങനെ വിറ്റുപോകുന്നത്. നല്ല രീതിയിൽ വിറ്റുപോകും. നല്ല അടിപൊളി പാക്കിംഗ് കവറിനകത്തിട്ട്, ഇല്ലെങ്കിൽ ടിന്നിനകത്തിട്ട് അതിനെ ഒന്ന് അലങ്കരിച്ച് ബർത്ത്ഡേ ചോക്ലേറ്റ്സ്, അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. മാർക്കറ്റിൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു കാര്യമില്ല. ഏതെങ്കിലും ഒരു ബേക്കറിയിൽ പോയി, അല്ലെങ്കിൽ ചോക്ലേറ്റ് കിട്ടുന്ന കടയിൽ പോയി നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അടിപൊളി ഡിസൈൻസ് എങ്ങനെയാണ് ആളുകൾ ചെയ്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് പുതിയതായിട്ടുള്ളത് കണ്ടുപിടിച്ച് അടിപൊളി സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ഇവിടെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്, മെൽട്ടറാണ്. മെൽട്ടറിനകത്ത് നമുക്ക് ചോക്ലേറ്റിന്റെ കോമ്പൗണ്ട് വരുന്നുണ്ട്. കോമ്പൗണ്ട് പൊട്ടിച്ചിട്ട് ഇപ്പൊ 2 ബോക്സ് ഉള്ള മെൽട്ടറാണ് കാണിക്കുന്നത്. അത് മാറ്റിയിട്ട് താഴെ തെർമോസ്റ്റാറ്റ് ആണ്. തെർമോസ്റ്റാറ്റിന്റെ മുകളിൽ വരെ വെള്ളം ഒഴിച്ചു വെക്കുക. അതിനുശേഷം ഇതെടുത്ത് വെക്കുക, മെഷീൻ ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ ഇത് മെൽറ്റായി കിട്ടും. കംപ്ലീറ്റ് മെൽറ്റായി കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതെടുത്ത് മോൾഡിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പല പല ഡിസൈനുള്ള മോൾഡുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് മുന്നോട്ട് കാണാവുന്നതാണ്. അതിനുശേഷം അത് ഒഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ, ഫ്രീസറിലോട്ട് വെക്കുക. ഫ്രീസറിൽ വെച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് തണുത്ത് എടുത്ത് പാക്ക് ചെയ്യാവുന്ന രീതിയിലായി കഴിഞ്ഞു. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. പൊട്ടിച്ചെടുത്ത് ഇപ്പോൾ ഓരോ ഷേപ്പാണ് കണ്ടോ, സ്ക്വയർ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വെള്ളവിന്റെ കാണിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഡയറി മിൽക്ക് ബാർ പോലുള്ളത് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനുള്ള പേപ്പറുകൾ കിട്ടും, ഡെക്കറേറ്റീവ് പേപ്പേഴ്സ് കിട്ടും, റാപ്പിംഗ് പേപ്പേഴ്സ്. അതിനകത്ത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പൊതിയുക എന്നുള്ളതാണ് അടുത്ത നമ്മൾ ചെയ്യേണ്ട പരിപാടി. നല്ല വൃത്തിയായിട്ട് ഒരു സൈഡിൽ നിന്ന് മടക്കി 4 സൈഡും പൊതിഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിങ്ങനെ എല്ലാം, അതായത് ഈ ഷേപ്പിലാണെങ്കിലും, സ്ക്വയർ ഷേപ്പിലാണെങ്കിലും, ഇല്ല ബാർ ടൈപ്പിലാണെങ്കിലും. ഈ മെൽറ്റർ നമുക്ക് എവിടെ നിന്ന് ലഭിക്കും എന്ന് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെയധികം മെൽറ്റേഴ്സ്, ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ചെറുകിട ബിസിനസ്സിന് പറ്റിയ മെൽറ്ററുകൾ ആണ് ഇവിടെയുള്ളത്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന മെഷീനാണ്.
ഇവിടെ 8000 രൂപയുടെ മെഷീൻ ഉണ്ട്. വലുതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇവിടെ 5900 ഉണ്ട്, 5900 ഉണ്ട്, 14160 ഉണ്ട്, 15500 ഉണ്ട്, 95000 കുറച്ച് ഒരു അപ്പർ ലെവലിലുള്ളതാണ്, 9000 ഉണ്ട്, 13500 ഉണ്ട്, 5500, 12500. ഈ ലെവലിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഇതിന് ഹാർഡ് ചോക്ലേറ്റ് വേണം. അത് എവിടെ കിട്ടും എന്ന് നോക്കാം. ഇതാണ് ബാർ മോഡെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് സ്ലാബ്. ഇതിൽ ഡാർക്ക് കിട്ടും, വൈറ്റ് കിട്ടും, അങ്ങനെ ചോക്ലേറ്റ് പല രീതിയിലുള്ള ചോക്ലേറ്റുകൾ കിട്ടും. 3 ഫ്ലേവറാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അത് ഈ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ 190 രൂപയാണ് 1 കിലോഗ്രാമിന്റെ വില വരുന്നത്. ഇത്തരത്തിലുള്ള ചോക്ലേറ്റ് വാങ്ങിയാണ് മിക്കവാറും എല്ലാവരും ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നത്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടത് ചെറിയ മോൾഡ് ആണെങ്കിൽ, ഇല്ലെങ്കിൽ ചെറിയ മെൽട്ടർ ആണെങ്കിൽ, നമുക്ക് അത്രയധികം 5000, 6000, 10000 ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നമുക്ക് 1000 നിൽക്കുന്ന ചെറിയ മെൽട്ടർ ഉണ്ട്, അതുപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി കുറയും എന്ന് മാത്രം. ഇത് ആമസോണിന്റെ ലിങ്കാണ്. ഇവിടെ നമുക്ക് കാണാം 949 രൂപ, 799 രൂപ, 1299 രൂപ, 949 രൂപ, 899 രൂപ, 795, 957, 1099. ഇത്തരത്തിൽ മെൽറ്ററുകൾ നമുക്ക് ലഭ്യമാണ്. ഇതാണെങ്കിൽ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മോൾഡ് ആണ്, അതായത് നമുക്ക് ഇത് ഉണ്ടാക്കേണ്ട അച്ച് വേണം. ഈ അച്ചുകളെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ABCD അച്ചുകൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ അച്ച് നമുക്ക് വരുന്നത് 169 രൂപയ്ക്കാണ് വരുന്നത്. ഈ അച്ച് നമുക്ക് ഈ ലിങ്കിൽ കയറി വാങ്ങിക്കാവുന്നതാണ്. നമുക്ക് പല തരത്തിലുള്ള, പല ഷേപ്പിലുള്ള മോൾഡുകൾ ഒരേ ഇതിനകത്ത്, ഒരേ പ്രതലത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇതിന്റെ വില വരുന്നത് 299 രൂപയാണ്. ഇനി ഇവിടെ വരുന്ന പൂക്കളുടെ ഷേപ്പിലുള്ളതാണ്, റോസ്, അങ്ങനെ പല വിധത്തിലുള്ള പൂക്കളുടെ ഷേപ്പിൽ വരുന്ന മോൾഡുകളാണ്. ഇത് 153 രൂപയാണ് പെർ പീസിന്റെ വില വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മളുടെ ചോക്ലേറ്റ് വളരെ അടിപൊളി പാക്കിങ്ങിലാക്കിയാണ് കൊടുക്കുന്നത്. അതിനൊക്കെ വളരെ ചെറിയ കോസ്റ്റേ വരത്തുള്ളൂ. ഇവിടെ ഇത് പാക്കിംഗ് മെറ്റീരിയൽസ്, അതായത് ഫോയിൽ, അലുമിനിയം ഫോയിൽ, വീഡിയോയിൽ കണ്ട പോലുള്ള ഫോയിൽസ് ആണ് ഇവിടെ കിട്ടുന്നത്. പല കളറിലുള്ള ഫോയിൽസ് ഉണ്ട്, പല ഡിസൈനിലുള്ള ഫോയിൽസ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഇനി ഇതെല്ലാം നമ്മൾ ഷോപ്പിൽ ആണെങ്കിൽ പോലും, ആളുകൾക്കാണെങ്കിൽ പോലും ചുമ്മാ കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരും വാങ്ങിക്കില്ല. അതിന് പകരം നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളി പാക്കറ്റിലാക്കി വേണം കൊണ്ട് കൊടുക്കാൻ. ആ പാക്കറ്റുകളാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ എന്തുകൊണ്ട് നല്ല ഒരു ബിസിനസ് ഐഡിയ തന്നെയാണിത്. ഇത് നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മുതൽ മുടക്ക് കുറഞ്ഞ ഒരു സംരംഭം തന്നെയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കുക. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ ചാനലിനാദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടുതൽ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.